ദൈവദിനനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പരിശുദ്ധ സഭ പാതി നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ അമ്പത് ദിവസക്കാലത്തെ നോമ്പ് കാലഘട്ടത്തിൻ്റെ പാതി ദിനങ്ങൾ പിന്നിടുകയാണ് നോമ്പിലെ ഓരോ ദിനങ്ങളും നമുക്ക് തരുന്ന ചിന്തകളിലൂടെ ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ ദൈവത്തോട് കൂടെ വളരുവാൻ നമുക്ക് സാധിക്കണം സംഖ്യാപുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചു മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ജനം ദൈവത്തിനും മോശയ്ക്കും എതിരായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അവർ മോശക്കെതിരായിട്ട് പിറപുറക്കുകയാണ് ഈ മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നീ ഞങ്ങളെ മിസ്ലൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന് ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല ഈ നിസാര ഭക്ഷണം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരുതലിക്കുന്നു അപ്പോൾ യഹോവയായ ദൈവം ജനത്തിൻ്റെ ഇടയിലേക്ക് അഗ്നി സർപ്പങ്ങളെ അയക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അവ ജനത്തെ കടിക്കുന്നു ഇസ്രായേലിൽ വളരെയധികം ജനം മരിച്ചു വീഴുന്നതായിട്ടുള്ള ഒരു കാഴ്ച ആ സമയത്താണ് ജനം അനുദപിച്ചുകൊണ്ട് മോശയുടെ അടുക്കിലേക്ക് വന്നിട്ട് ഞങ്ങൾ യഹോവയ്ക്കും നിനക്കുമെതിരായി സംസാരിച്ചതിനാൽ പാപം ചെയ്തു പോയി സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് മോശജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യഹോവ മോശയോട് ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കുടിമരത്തിന്മേൽ തൂക്കുക കടിയേൽക്കുന്നവരെല്ലാം അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് കൽപ്പിച്ചു അങ്ങനെ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടതായ ആ പിത്തണ സർപ്പം പാമ്പിൻ്റെ കടിയേൽക്കുന്നവർക്കൊക്കെയും ഒരു രക്ഷയായി തീർന്നു അപ്പോൾ പാപത്തിൻ്റേതായ ബന്ധനത്തിൽ മരിച്ചു വീഴുവാൻ സാധ്യതയുള്ള എല്ലാവരും ആ സർപ്പത്തിലേക്ക് നോക്കുമ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് എന്നാൽ നാം ജീവിതത്തിൽ പാപത്തിൻ്റെ ഏതെല്ലാം അടിമത്തത്തിൽ കഴിയുന്നവരാണെങ്കിലും നമ്മൾ മരിക്കാതിരിക്കേണ്ടതിന് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ രക്ഷയുടെ വാഗ്ദാനമാണ് കാൽവരി എന്ന് പറയുന്നത് കൃതാവിൻ്റെ കാൽവരിയിലെ യാഗം യാഗമുഖാന്തിരമായിട്ട് നമുക്ക് ജീവൻ്റെ അനുഭവം ലഭിച്ചിരിക്കുകയാണ് എന്നാൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം നാലാം വാക്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹിസ്കിയാവ് യഹൂദ രാജാവായ കാലഘട്ടത്തിൽ അവൻ തൻ്റെ പിതാവായ ദാവിയത് ചെയ്തതുപോലെ യഹോവയുടെ ദൃഷ്ടിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തു മോശ ഉണ്ടാക്കിയ സർപ്പത്തെ ഉടച്ചു കളഞ്ഞു ആ കാലം വരെയും ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടിയിരുന്നു അതിന് നെഹുഷ്ടാൻ എന്ന പേരായിരുന്നു എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും യഹോവയായ ദൈവം സർപ്പത്തിൻ്റെ കടിയേൽക്കുന്നവർക്കുള്ള രക്ഷയ്ക്കായിട്ടുള്ളതായ ഒരു വാഗ്ദാനമായിട്ടാണ് ആ താമരസർപ്പത്തെ നൽകിയത് അതിലൂടെ ദൈവം ഉദ്ദേശിച്ചത് താർമ താമരസർപ്പത്തിൻ്റെ ശക്തിയെല്ലാം മറിച്ച് അത് നൽകിയതായ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കായിരുന്നു അതിലുള്ളതായ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ ജനം യഹോവയെ മറന്നു യഹോവ നൽകിയ കൽപ്പനയാണതെന്ന് മറന്നു യഹോവയുടെ വാക്കിനാണ് ശക്തി എന്നുള്ളത് മറന്നിട്ട് ആ താമര സർപ്പത്തെ അവരൊരു വിഗ്രഹം പോലെ ധൂപം കാട്ടി ആരാധിക്കാൻ തുടങ്ങി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ജീവിതം പലതിലേക്കും കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാറുണ്ട് എന്നാൽ എപ്പോഴും പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം തന്നിരിക്കുന്ന ഈ ഓരോ കാര്യങ്ങളിലൂടെയും ദൈവമുഖത്തേക്ക് നോക്കുവാനാണ് നമുക്ക് പ്രേരണ ഉണ്ടാകേണ്ടത് അനുഗൃഹീതമായ ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തോടുകൂടെ വസിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനമായ ആ ദൈവപുത്രനെ അനുഭവിക്കുവാൻ ആ കർത്താവായ യേശുക്രിസ്തു ലോകത്തിന് നൽകിയതായ രക്ഷയുടെ പ്രത്യാശയിലൂടെ മുന്നോട്ട് ജീവിക്കുവാൻ ഈ പാതി നോമ്പ് ചിന്ത നമുക്ക് മതിയായവയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു